ടിവി യുഎസ്എയിലൂടെ അതിവേഗ വാർത്തകൾ നോക്കാം. പ്രൈം റീൽസ് ഡൗൺലോഡ് ചെയ്യും, എന്റെ സിനിമ കാണും. ക്യാപിറ്റോൾ കലാപത്തെ അപലപിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അത്തരമൊരു അക്രമം ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. യു എസ് ജനപ്രതിനിധിസഭയിൽ ഇംപീച്ച്മെന്റ് പ്രമേയം പാസായതിനു പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം. ക്യാപിറ്റോൾ കലാപം അമേരിക്കയുടെ ഹൃദയത്തിനേറ്റ ആഘാതമായിരുന്നു. ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാരെ ഇത് പ്രകോപിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തു. വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്, കഴിഞ്ഞയാഴ്ചത്തെ കലാപത്തെ നിശിതമായി അപലപിക്കുന്നു. വൈറ്റ് ഹൌസിന്റെ ഓവൽ ഓഫീസിൽ നിന്നും റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ട വീഡിയോയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അക്രമത്തിനും നശീകരണത്തിനും നമ്മുടെ രാജ്യത്ത് യാതൊരു സ്ഥാനവുമില്ല. അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കാൻ ചെയ്യേണ്ടത് രാജ്യത്തിന്റെ ഏറ്റവും പവിത്രമായ പാരമ്പര്യങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുക, നിയമവാഴ്ച നിലനിർത്തുക, നിയമപാലകരെ പിന്തുണയ്ക്കുക എന്നിവയിലൂടെയാണ്. ക്യാപിറ്റോൾ ആക്രമണത്തിന് കാരണക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും തന്നെ പിന്തുടർന്നവർ കലാപത്തിന് മുതിരരുതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. എന്നാൽ ഇംപീച്ച്മെന്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല എന്നതും ശ്രദ്ധേയമായി. തന്നെ ഇംപീച്ച് ചെയ്യാനുള്ള നീക്കം കൂടുതൽ അക്രമങ്ങൾക്ക് വഴിവെക്കുമെന്ന മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 6 ദിവസത്തെ നിശബ്ദതയ്ക്ക് ശേഷമാണ് ഇംപീച്ച്മെന്റ് നീക്കങ്ങൾക്കെതിരെ പ്രതികരണവുമായി ട്രംപ് രംഗത്തെത്തുന്നത്. 2 പോലീസുകാർ ഉൾപ്പെടെയുള്ളവരുടെ മരണത്തിനിടയാക്കിയ ക്യാപിറ്റോൾ ആക്രമണത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. അക്രമത്തിന് താൻ അനുയായികളെ പ്രേരിപ്പിച്ചുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ട്രംപ് പറഞ്ഞു. തനിക്കെതിരെ വർഷങ്ങളായി നടക്കുന്ന വേട്ടയാടലിന്റെ തുടർച്ചയാണ് ഇംപീച്ച്മെന്റ് തട്ടിപ്പെന്നും ട്രംപ് ആരോപിച്ചു. അക്രമപ്രവർത്തനങ്ങളിലോ കലാപത്തിലോ ഞങ്ങൾ വിശ്വസിക്കുന്നില്ലെന്നും നീതിന്യായ വ്യവസ്ഥയിലാണ് വിശ്വസിക്കുന്നതെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ആദ്യമായി ടെക്സസ് സന്ദർശനത്തിനെത്തിയ ട്രംപ് മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതിനിടയിലാണ് തന്റെ അഭിപ്രായം വ്യക്തമാക്കിയത്. സൌത്ത് ടെക്സസ് മെക്സിക്കോ അതിർത്തിയിൽ പണിതുയർത്തിയ മതിലിന്റെ പുരോഗതി കാണാനെത്തിയതാണ് ട്രംപ്. അതിർത്തിയിലൂടെ നുഴഞ്ഞുകയറിയ മില്യൺ കണക്കിന് പേർ അമേരിക്കൻ പൌരന്മാരുടെ ജീവന് ഭീഷണിയുയർത്തുന്നത് തടയുക എന്ന സുപ്രധാന തീരുമാനം നടപ്പിലാക്കുവാൻ കഴിഞ്ഞതിൽ സംതൃപ്തിയുണ്ടെന്ന് ട്രംപ് പ്രതികരിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ട്വിറ്റർ, ഫേസ്ബുക്ക് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചതിന് ശേഷം അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷനായി ടെലഗ്രാം. 5,45,000 പേരാണ് ബുധനാഴ്ചയ്ക്കും ഞായറാഴ്ചയ്ക്കുമിടയിൽ ടെലഗ്രാം ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. ഇത് ട്രംപിനെ പുറത്താക്കിയതിൽ പ്രതിഷേധം അറിയിച്ചാണെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ട്രംപിന്റെ ട്വിറ്റർ അക്കൗണ്ട് മരവിപ്പിച്ചത്. ജനിതക മാറ്റം വന്ന കോവിഡ് വൈറസിന്റെ വകഭേദം 50 രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുണ്ടെന്ന് ലോക ആരോഗ്യ സംഘടനയുടെ വെളിപ്പെടുത്തൽ. ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയ മറ്റൊരു വകഭേദം 20 രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വൈറസിന്റെ 3-ാമതൊരു വകഭേദം ജപ്പാനിൽ കണ്ടെത്തിയതായും എന്നാൽ ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ ആവശ്യമുണ്ടെന്നും WHO പറയുന്നു. ബ്രിട്ടനിൽ കണ്ടെത്തിയ ജനിതക മാറ്റം വന്ന കോവിഡ് വൈറസിനെ കുറിച്ച് 2020 ഡിസംബർ 14 ലോക ആരോഗ്യ സംഘടനയ്ക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതിനകം വൈറസ് വകഭേദം 50 രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞു. വൈറസ് ബാധിക്കുന്നവരുടെ പ്രായവും ലിംഗവും മറ്റ് വകഭേദങ്ങളിലേതിന് സമാനമാണ്. ചൈനയ്ക്കെതിരെ കാനഡയും. ബ്രിട്ടന് പുറമെ ചൈനയുടെ ഉൽപ്പന്നങ്ങളെ കർശനമായി വിലക്കിയാണ് കാനഡ പാകിസ്ഥാനോടുള്ള അമർഷം രേഖപ്പെടുത്തിയത്. ഉയ്ഗുർ മുസ്ലിങ്ങളെ അടിമവേല ചെയ്യിപ്പിച്ചാണ് ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നതെന്ന റിപ്പോർട്ടിന്മേലാണ് നടപടി. ചൈന നടത്തുന്നത് പരസ്യമായ മനുഷ്യാവകാശ ലംഘനമാണെന്നും ജനങ്ങളെ തടവിലാക്കിയും പീഡിപ്പിച്ചും പുറത്തിറക്കുന്ന വസ്തുക്കൾ ഒരു കാരണവശാലും രാജ്യത്തേക്ക് വരാൻ അനുവദിക്കില്ലെന്നും കനേഡിയൻ വിദേശകാര്യമന്ത്രി ഫ്രാൻകോയിസ് ഫിലിപ്പെ ഷാംപിയൻ വ്യക്തമാക്കി. ബ്രിട്ടനൊപ്പം തങ്ങളും ചൈനയുടെ മനുഷ്യത്വരഹിതമായ നടപടികളെ അപലപിക്കുന്നതോടൊപ്പം വ്യാപാര രംഗത്ത് നടപടികളുമായി മുന്നോട്ടു പോവുകയാണെന്നും ഷാംപയിൻ വ്യക്തമാക്കി. ദുബായിൽ ബസ് ട്രെയിലറുമായി കൂട്ടിയിടിച്ച് 27 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ കൂടുതലും ഇന്ത്യക്കാരാണ്. ജബൽ അലി ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ജീവനക്കാരുമായി പോകുകയായിരുന്ന ബസ്സാണ് ട്രെയിലറുമായി കൂട്ടിയിടിച്ചത്. പെർഫ്യൂം കമ്പനിയിലെ ജീവനക്കാരാണ് അപകടത്തിൽപ്പെട്ടത്. ഇവരിൽ ഭൂരിഭാഗം പേരും ഇന്ത്യയിൽ നിന്നുള്ളവരാണെന്നും പരിക്ക് ഗുരുതരമല്ലെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. താമസ സ്ഥലത്ത് നിന്നും ഫാക്ടറിയിലേക്ക് ജീവനക്കാരെ ബസ്സിൽ കയറ്റുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്ന് കമ്പനി പ്രതിനിധി പറഞ്ഞു. പരിക്കേറ്റവരെ ദുബായ് കോർപ്പറേഷൻ ഓഫ് ആംബുലൻസ് സർവീസ് വാഹനങ്ങളിലാണ് DIPക്ക് സമീപത്തെ NMC റോയൽ ആശുപത്രിയിൽ എത്തിച്ചത്.
ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ ഇന്ത്യ യുഎഇ സഹകരണം സംബന്ധിച്ച ധാരണാപത്രത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. കാലാവസ്ഥ, ഭൂകമ്പശാസ്ത്രം, സമുദ്രസേവനങ്ങൾ എന്നിവ സംബന്ധിച്ച വൈജ്ഞാനിക വിവരങ്ങൾ, റഡാറുകൾ, ഉപഗ്രഹങ്ങൾ, വേലിയേറ്റം അളക്കുന്ന ഉപകരണങ്ങൾ, ഭൂകമ്പം, കാലാവസ്ഥ എന്നിവ നിരീക്ഷിക്കുന്ന കേന്ദ്രങ്ങൾ തുടങ്ങിയവയുടെ സഹകരണം സംബന്ധിച്ചാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലായിരിക്കുന്നത്. സൗദിയിൽ തുറമുഖങ്ങളിലും സ്വദേശീവൽക്കരണ പദ്ധതി പ്രഖ്യാപിച്ചു. ആദ്യഘട്ടത്തിൽ തുറമുഖങ്ങളിൽ പ്രവർത്തിക്കുന്ന 4 കമ്പനികളിൽ പദ്ധതി നടപ്പിലാക്കും. 23 തൊഴിൽ മേഖലകൾ പദ്ധതിയിലൂടെ സൗദിവൽക്കരിക്കുകയാണ് ലക്ഷ്യം. സൗദി സ്പോർട്സ് അതോറിറ്റിയും മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയവും സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. രാജ്യത്താകമാനമുള്ള തുറമുഖങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളിൽ സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. ജിദ്ദ ഇസ്ലാമിക് പോർട്ടിലെ 4 കമ്പനികളിലാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പിലാക്കുക. റിപ്പബ്ലിക് ദിനാഘോഷം അലങ്കോലമാക്കരുതെന്ന അഭ്യർത്ഥനയുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. റിപ്പബ്ലിക് ദിനത്തിൽ കർഷകർ ഡൽഹിയിൽ ട്രാക്ടർ റാലി നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് അഭ്യർത്ഥന. കർഷകർ യുക്തിസഹമായ സമീപനം സ്വീകരിക്കുമെന്നാണ് കരുതുന്നതെന്നും കർഷകരിൽ തനിക്ക് വിശ്വാസമുണ്ടെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. കർഷകരുടെ പ്രശ്നം പഠിക്കാൻ സുപ്രീംകോടതി സമിതിയെ നിയമിച്ചിട്ടുണ്ടെന്നും അവർക്ക് സമയം നൽകണമെന്നും പ്രതിരോധ മന്ത്രി ആവശ്യപ്പെട്ടു. അതേസമയം റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ട്രാക്ടർ റാലിയിലേക്ക് പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ പേരെ പങ്കെടുപ്പിക്കുവാനുള്ള നീക്കത്തിലാണ് കർഷക സംഘടനകൾ. നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. താനൊരു സംഭവമാണെന്ന് സ്വയം പറയാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്, എന്നാൽ അത് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ് നല്ലതെന്നും ചെന്നിത്തല പരിഹസിച്ചു. മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദനെ ഇല്ലായ്മ ചെയ്യാൻ നോക്കിയ ആളാണ് പിണറായി. ലാവ്ലിൻ കേസ് എവിടെ തീർന്നുവെന്ന് എല്ലാവർക്കും അറിയാം. ലാവ്ലിൻ കേസിൽ പിണറായി BJP യുമായി അന്തർധാരയുണ്ടാക്കി. പിണറായി പ്രത്യേക ജനസി തന്നെയാണെന്നും ചെന്നിത്തല ആരോപിച്ചു. ഇതോടെ അതിവേഗ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഹലോ, January 8 പ്രൈംറീൽസ് എന്ന OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യുന്ന കൺഫെഷൻസ് ഓഫ് എ കുക്കു എന്ന സിനിമയ്ക്ക് എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു.